ഓക്കെ കുട്ടികളെ, പേജ് നമ്പർ 59-ലെ രണ്ടാമത്തെ പ്രോബ്ലം. അതിൽ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞ ബാക്കിയുള്ള ഭാഗം നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കേണ്ടതാണ്. എന്റെ കൂടെ വായിക്കൂ. പ്രൂവ് ദാറ്റ് എനി ഔട്ടർ ആംഗിൾ ഓഫ് എ സൈക്ലിക്കൽ ക്വാഡ്രിലാറ്ററൽ ഈസ് ഈക്വൽ ടു ദ ഇന്നർ ആംഗിൾ അറ്റ് ദി ഓപ്പോസിറ്റ് വെർട്ടെക്സ്. അപ്പൊ നമ്മുടെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്താന്ന് പഠിച്ചു, ഏതൊക്കെ ക്വാഡ്രിലാറ്ററൽസ് ആ സൈക്ലിക് എന്ന് പഠിച്ചു. ഇനി അടുത്തത് എന്താ പഠിക്കാൻ പോണെന്ന് അറിയോ, ഇങ്ങനെയുള്ള സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ പ്രത്യേകതയാണ് നമ്മൾ പഠിക്കാൻ പോണത്. എന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ പ്രത്യേകത ആദ്യം പഠിച്ചത്? അതിന്റെ നാല് വെർട്ടിസസും സർക്കിളിന്റെ മുകളിലായിരിക്കും. സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇനി അതിന്റെ മൂന്നാമത്തെ പ്രത്യേകത പഠിക്കുമ്പോ അങ്ങനെ ഓർത്ത് പഠിക്കുക, അപ്പൊ നമുക്ക് എളുപ്പമുണ്ട്. ഈ ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണ്, എ ബി സി ഡി എന്താണ് സൈക്ലിക് ആണ്. അതിന്റെ ഒരു സൈഡ് ആയിട്ടുള്ള എ ബി ഞാൻ പുറത്തേക്ക് നീട്ടി. നമ്മള് 8-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഔട്ടർ ആംഗിൾസ് അഥവാ എക്സ്റ്റീരിയർ ആംഗിളുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെർട്ടെക്സിൽ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ടാകുന്നുണ്ടല്ലോ. അതേപോലെ ബി സി എന്ന് പറഞ്ഞത് മുകളിലോട്ട് നീട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും ഒരു എക്സ്റ്റീരിയർ ആംഗിൾ അഥവാ ഔട്ടർ ആംഗിൾ കിട്ടും. അങ്ങനെ നാല് വെർട്ടെക്സിൽ നമുക്ക് എന്തുണ്ടാക്കാം? ഔട്ടർ ആംഗിൾസുകൾ ഉണ്ടാക്കാം. ഞാനിവിടെ 4 എണ്ണം എടുത്തിട്ടില്ല, നമ്മളോട് 1 എണ്ണം എടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് 1 എണ്ണം എടുത്തു. ഏതെടുത്താലും ഇത് ശരിയാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അങ്ങനെ വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഈ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ഈ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്, ഈ എക്സ്റ്റീരിയർ ആംഗിൾ വരച്ചത് ബി എന്ന് പറഞ്ഞ വെർട്ടെക്സിലല്ലേ? ആ ബി എന്ന് പറഞ്ഞ വെർട്ടെക്സിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഡി അല്ലേ? ആ ഡിയിൽ ഉണ്ടാവുന്ന ആംഗിളിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഇത് 30 ഡിഗ്രി ഉണ്ടെങ്കിൽ ഇതും എത്ര തന്നെയായിരിക്കും? 30 ഡിഗ്രി ഉണ്ടാകുമെന്ന് പ്രൂവ് ചെയ്യണം. കേട്ടാ വളരെ വിഷമം തോന്നും, പക്ഷെ വളരെ എളുപ്പം. അതിനുവേണ്ടി ഞാന് ഈ ആംഗിൾ എ ബി സി യെ ഞാന് എക്സ് ഡിഗ്രി എന്ന് എടുക്കുന്നു. ഇത് എക്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ എ ബി സി ഡി സൈക്ലിക് ആയതുകൊണ്ട് ഇത് എത്രയുണ്ടാകും? 180 - x ഡിഗ്രി ഉണ്ടാകും. ക്ലിയർ അല്ലേ? ഇനി നോക്കൂ, എ ബി എന്ന് പറഞ്ഞ വരെ പുറത്തേക്ക് നീട്ടിയതല്ലേ എ ഇ? അപ്പോൾ ഇതൊരു ലൈനിനെ കട്ട് ചെയ്യുന്ന മറ്റൊരു ലൈനല്ലേ ബി സി? അപ്പോ ഒരു ലൈനിനെ മറ്റൊരു ലൈൻ വന്ന് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സം ഓഫ് ആംഗിൾസ് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് എക്സ് ഉണ്ടെങ്കിൽ ഇതും എത്രയായിരിക്കും? 180 - x ഡിഗ്രി ആയിരിക്കും. അപ്പൊ എന്താണ് നമ്മൾ എഴുതേണ്ടത്? ദ ഔട്ടർ ആംഗിൾ അറ്റ് എനി വെർട്ടെക്സ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വിൽ ബി ഈക്വൽ ടു ദ ആംഗിൾ അറ്റ് ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ്. എക്കും സിക്കും അല്ല ഈക്വൽ ആവുക, ഏത് വെർട്ടെക്സിലുള്ള ഔട്ടർ ആംഗിൾ ആണോ എടുത്തിരിക്കുന്നത് ആ ഔട്ടർ ആ വെർട്ടെക്സിന്റെ ഓപ്പോസിറ്റ് ആംഗിളിൽ തന്നെ ഓപ്പോസിറ്റ് ഇന്നർ ആംഗിളിനായിരിക്കും ഈക്വൽ ആയിരിക്കുക. ക്ലിയർ ആയല്ലോ? ഇതുപോലെ എവിടെ ഏത് വെർട്ടെക്സിൽ എടുത്താലും നമുക്കിത് സെയിം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു തിയറമായിട്ടിത് പഠിക്കുക. തിയറം കാണാതെ പഠിക്കുന്നതിന്റെ കൂടെ ആ തിയറം പഠിക്കുമ്പോൾ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒരു ചിത്രം വരച്ച് പെട്ടെന്ന് നമ്മൾ അടയാളപ്പെടുത്തി പഠിച്ചാൽ നമുക്കിത് പെട്ടെന്ന് നമുക്ക് ഓർമ്മ കിട്ടും. ആ രീതിയിൽ പഠിക്കാനും കൂടി ശ്രമിക്കുക. ഓക്കേ, ബൈ.